ടീച്ചറെ ക്ലാസ് തുടങ്ങാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പേര് വിളിക്കുന്നവരും ഒരാളെ ഒരു സമയത്ത് പ്രതികരിക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. നമുക്കറിയാം നിങ്ങളുടെയൊക്കെ കൊച്ചു തലയിലെ തലച്ചോറിന് വലിയ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് തട്ടി ഉണർത്തലാണ് ഓരോ ക്ലാസ്സുകളിലൂടെയും ചെയ്യുന്നത്. ഇന്നും നമുക്ക് അതൊന്ന് അല്പനേരം തട്ടി ഉണർത്താം. നിങ്ങൾ റെഡി അല്ലേ? അറിയൂരേ, ഞാന് ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത് സ്ക്വയർ റൂട്ട് എന്ന പാഠഭാഗത്തിലെ USSമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ്. അപ്പൊ ചെറിയ ഒരു കടകഥയിലൂടെ തുടങ്ങാം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇതിനിടയ്ക്ക് പറയുമ്പോ പേര് വിളിക്കുന്നവർ മാത്രമേ ആൻസർ പറയാവുള്ളൂ. അപ്പൊ ഈ കടകഥ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ. 1000 എണ്ണിൽ 7 ഉണ്ട്, 100 എണ്ണിൽ 8 എണ്ണം, 10 എണ്ണിൽ ഇല്ലല്ലോ, 1 എണ്ണിൽ 5 എണ്ണം, എങ്കിൽ ഞാൻ ആരെന്ന് ചൊല്ലാമോ? ഓക്കെ, അഭിജിത്ത്, അഭിജിത്തിന് ആൻസർ പറയാം. അജയ്, ടീച്ചറെ ഒന്നുകൂടിയും പറയാമോ? ആയിരമെണ്ണിൽ 7 എണ്ണം, 100 എണ്ണിൽ 8 എണ്ണം, 10 എണ്ണിൽ ഇല്ലല്ലോ, 1 എണ്ണിൽ 5 എണ്ണം, എങ്കിൽ ഞാൻ ആരെന്ന് ചൊല്ലാമോ? സ്ഥാനവിലയുമായി ബന്ധപ്പെട്ട ഒരു കടങ്കഥയാണ് ടീച്ചറെ പറഞ്ഞത്. നിങ്ങൾ എത്ര മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിട്ട് മാത്രം. ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, സൗണ്ട് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം ടീച്ചർ. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ട് ടീച്ചർ. 1000 എണ്ണിൽ 7 എണ്ണം, 100 എണ്ണിൽ 8 എണ്ണം, 10 എണ്ണിൽ ഇല്ലല്ലോ, 1 എണ്ണിൽ 5 എണ്ണം, എങ്കിൽ ഞാൻ ആരെന്ന് ചൊല്ലാമോ? 7805. കറക്റ്റ് ആൻസർ. ടീച്ചർ പറഞ്ഞത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നു. 1000 എണ്ണിൽ 7 എണ്ണം, ഉടനെ ഞാനിവിടെ എഴുതാണ് 7. അടുത്തത് 100 എണ്ണിൽ 8 എണ്ണം, അടുത്ത 8 എഴുതി. 10 എണ്ണിൽ ഇല്ലല്ലോ, ഇല്ല എന്ന് പറയുമ്പോൾ 0. പിന്നെ പറയാണ് 1 എണ്ണിൽ 5 എണ്ണം, 5 എഴുതി. അപ്പൊ 7805, 7805. ഇത് നിങ്ങളെ ഒന്ന് ഒന്ന് ഒരു ഇതില് ഒരു എൻട്രിംഗ് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്കിനി സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന പാഠഭാഗത്തിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് USSന് വരാവുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ചില ട്രിക്കുകളുമാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പൊ ഇവിടെ കാണുന്നില്ലെങ്കിൽ വൈഷ്ണവി മറുപടി പറയാം. ഇപ്പൊ ടീച്ചർ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ്. ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ചു. കണ്ടോ എല്ലാവരും? ക്ലിയർ അല്ല. ക്ലിയർ അല്ല. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ക്ലിയർ ആണോ? ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടീച്ചർ അടുത്ത സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ്. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഈ ഒന്ന് ഇവിടെ ഉണ്ട്, അത് ഞാൻ ആദ്യം ഇവിടെ വെച്ചു. അതിന്റെ കൂടെ ഞാൻ അഡീഷണൽ വെക്കുന്നത് എത്രയാണെന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഇതൊക്കെ സ്റ്റിക്കറാണ്. അപ്പൊ ഇതിവിടെ ഒട്ടി ഇരിക്കും. നോക്കി നോക്കിക്കോളൂ, ഞാൻ വെക്കാൻ പോവാണ്.
ഇപ്പൊ ടീച്ചർ വെച്ചത് ആദ്യം ഇവിടെ ഒന്നുണ്ട്, അതിന്റെ കൂടെ ടീച്ചർ മൂന്ന് റോസ് കളർ എത്ര എണ്ണാണ് വെച്ചത്? ഒരാള് മറുപടി പറഞ്ഞാൽ മതി. ഇവിടെ ആദ്യം ഒരു ബ്ലാക്ക് ഇവിടെ വെച്ചു ഒന്ന്, അടുത്തത് ഈ ബ്ലാക്കിന്റെ കൂടെ 1+3 ആണ് വെച്ചത്. ശ്രദ്ധിച്ചിരിക്കണം. അടുത്ത വെക്കാൻ പോകുന്നത് ഇപ്പൊ ഇവിടെയുള്ള ഈ 4, അത് തന്നെ ഞാൻ അങ്ങോട്ട് വെക്കാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് ചെയ്തു പോകണം. അവിടെ വെച്ചു. ഇനി ഇതിന്റെ കൂടെ ടീച്ചർ അഡീഷണൽ വെക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ നമുക്ക് അവിടെ 4 എണ്ണം ഉണ്ട്. ഇപ്പൊ വെച്ചൊന്നും പറയാവോ നിങ്ങൾക്ക്? അതിന്റെ കൂടെ എത്രയാണ് വെച്ചത്? 5. വെരി ഗുഡ്. എങ്കിൽ അടുത്തത് ഞാൻ വെക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാം. സാന്ദ്ര ഒന്ന് പറയാം, അടുത്തത് എത്രയായിരിക്കും? 7. സാന്ദ്ര മാത്രമേ പറയാവുള്ളൂ. ഇത് പറഞ്ഞു, ഇത് റെക്കോർഡിംഗ് ആണ്. അപ്പൊ 1+3+5 അതിന്റെ കൂടെ 7 കൂടെ വരും. അങ്ങനെയാണെങ്കിൽ അത് എത്രയായിരിക്കും? ഇതിലിപ്പോ വരുന്നത് 1. അടുത്തത് 1, 3 കൂട്ടിയാ എത്രയാ വരിക? 4. അടുത്തത് 1, 3, 4, 5, 9. അടുത്തത് 1, 3, 4, 4, 5, 9, 7, 16. ഈ പാട്ടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ടീച്ചർ 16. അപ്പൊ ഈ പാട്ടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. 1, 4, 9, 16. 1, 4, 9, 16. ഈ സംഖ്യകൾ, ഈ ആകൃതി ഒന്ന് നോക്കൂ. ഇത് 1 നമുക്കറിയാം, ഈ 1 കിട്ടണമെങ്കിൽ എങ്ങനെയാണ് കിട്ടുക? 1 അല്ലെ? അപ്പൊ 4 കിട്ടണമെങ്കിലോ? 4 കൂട്ടണ്ട. 4 എന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? രണ്ട് വരി രണ്ട് നിര. 2×2 എത്രയാണ് വരുന്നത്? 4. എല്ലാവരും ഇവിടെ പറയില്ലേ, നാസിയ പറയായി. ഇവിടെ 1×1 അടുത്തത് 2×2 4 അല്ലേ? അടുത്തതോ വൈഷ്ണവി പറയാ 3×3 4. അടുത്തത് നാസിയ. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചപ്പോഴാണ് നമുക്ക് ഈ സംഖ്യകൾ കിട്ടിയത്. അപ്പൊ ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേക പേരുണ്ടല്ലോ. നെക്സ്റ്റ് നമ്പർ എത്രയാ? നമുക്ക് എല്ലാം ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചും എല്ലാം ഇതുപോലെ എഴുതിയിട്ടൊന്നും നമുക്ക് ബുദ്ധിമുട്ടാതെ. അപ്പൊ നമുക്ക് നോക്കാം, ഈ സംഖ്യയിൽ നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കാം? എനിക്ക് എല്ലാവരും കൂടെ പറയല്ലേ. അപ്പൊ നെക്സ്റ്റ് നമ്പർ 25 നമ്മള് കണ്ടു. അത് എങ്ങനെയാ കിട്ടിയത്? 5×5. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചു. ഇവിടെ നോക്കൂ, ഇവിടെ എത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത്? റോയും നിരയും വരിയും നിരയും തുല്യമാണ്, സമചതുരാകൃതിയിലാണ്. അതുകൊണ്ട് ദീസ് നമ്പേഴ്സ് ആർ കോൾഡ് സ്ക്വയർ നമ്പേഴ്സ്. ഈ സംഖ്യകളെ വർഗസംഖ്യകൾ എന്ന് പറയുന്നു. ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുക. സംഖ്യയെ സംഖ്യതൻ ഗുണിച്ചെന്നാൽ കിട്ടിയിടും വർഗമെൻ കൂട്ടുകാരെ.
നോക്കൂ, സംഖ്യയെ സംഖ്യകൾ ഗുണിച്ചെന്ന കിട്ടിയും പകമൻ കൂട്ടുകാരെ, ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോ നമുക്ക് ആ സംഖ്യയുടെ വർഗം സ്ക്വയർ കിട്ടുന്നു. ഇവിടെയൊക്കെ നോക്കൂ, ഒന്ന് ഒന്നിനെ ഒന്നുകൊണ്ട് ഗുണിച്ചു ഒന്ന് കിട്ടി, രണ്ടിനെ രണ്ടു കൊണ്ട് ഗുണിച്ചു. ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, എല്ലാം സംഖ്യകളാണ്. അതുകൊണ്ട് ഇതിന് പേരിന് കുറച്ചും കൂടി ഒരു മനോഹാരം വരുത്തിക്കൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നു, പൂർണ്ണവർഗ സംഖ്യ എന്ന് പറയുന്നു. ഇവിടെ നോക്കൂ വേറൊരു പ്രത്യേകത, ഇത് ഒന്നേ ഇൻറ്റു ഒന്ന്, രണ്ടേ ഇൻറ്റു രണ്ട്, അതൊരു രസമുണ്ടോ? അതൊന്നും കൂടെ ചുരുക്കി എഴുതണം. അഭിജിത്ത് ഒന്ന് പറഞ്ഞു തരുമോ ടീച്ചർക്ക്? ഇതൊന്നും കൂടെ ഒന്ന് ഷോർട്ട് ഫോം ആയിട്ട് എഴുതണം. ടീച്ചർ ഞാൻ പറയട്ടെ? ഓക്കെ പറഞ്ഞോളൂ. 2 സ്ക്വയർ 1 സ്ക്വയർ. വെരി ഗുഡ്. ഇവിടെ എന്താ നമുക്ക് എഴുതാൻ പറ്റുന്നത്? 1 സ്ക്വയർ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ ഈ രീതിയിൽ എഴുതി പോവും. അതായത് ഏതൊരു സംഖ്യയുടെയും രണ്ടാകൃതി സെക്കൻഡ് പവറാണ് സ്ക്വയർ നമ്പർ. അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് ഒരു സംശയം, ടീച്ചർക്ക് എപ്പോഴും ഒന്നും കിട്ടില്ലേ, ഏതോ ഒരു സംഖ്യ എൻ എന്നൊരു സംഖ്യ, ആ സംഖ്യ ഏതു ആകാം, കോടിക്കോടി വേണമെങ്കിൽ ആവാം, നമുക്കറിയില്ല. അപ്പൊ ആ സംഖ്യയുടെ വർഗം എത്രയാന്ന് ടീച്ചർക്ക് ഒന്ന് പറഞ്ഞു തരുമോ? കാൻ യു ഹെൽപ് മീ? ആ സംഖ്യയോട് 2 ഇൻറ്റു ചെയ്യും. അജയ് ഒന്ന് പറഞ്ഞു തരാമോ? അറിയില്ല, എൻ എന്നൊരു സംഖ്യയാണ്. അപ്പൊ എൻ എന്ന സംഖ്യയുടെ സ്ക്വയർ എത്രയാണ്? ഏതോ ഒരു സംഖ്യ എന്ന് സ്ക്വയർ. വെരി ഗുഡ്, എൻ സ്ക്വയർ. നമ്മൾ പഠിച്ചു ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയുടെ വർഗം കിട്ടുന്നു. സംഖ്യയെ സംഖ്യതൻ ഗുണിച്ചെന്നാൽ ആ സംഖ്യയുടെ എന്ത് കിട്ടുന്നു? സംഖ്യതൻ വർഗം കിട്ടുമല്ലോ. അപ്പൊ നമുക്കറിയാം എൻ ഒരു എണ്ണ സംഖ്യയാണെങ്കിൽ ഏതുമാകട്ടെ നമുക്കറിയില്ല, അതിന്റെ സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് എൻ സ്ക്വയർ, എൻ ഇൻറ്റു എൻ. അതൊന്നുകൂടെ ചുരുക്കി എഴുതിയതാണ് എൻ സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട്. പി എന്ന സംഖ്യ ആണെങ്കിൽ എന്തായിരിക്കണം അതിന്റെ സാന്ദ്രത പറയും? അപ്പൊ കൂട്ടുകാരെ ഏതൊരു സംഖ്യയുടെയും വർഗം കാണാൻ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ വർഗം കണ്ടപ്പോ ഒന്ന് പ്രത്യേകതയും കൂടെ നോക്കി. ഈ പ്രത്യേകതകൾ നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ ഒന്നാമത്തത് 1, രണ്ടാമത്തെ വരിയില് 1 കൂട്ടണം 3. 1+2 ഓഡ് നമ്പേഴ്സ്. ഒരാളെ പറയാവുള്ളൂ 2 ഓഡ് നമ്പേഴ്സ്. നോക്ക്, തുടർച്ചയായ ഓഡ് നമ്പേഴ്സ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ വരിയിൽ 2 ഓഡ് നമ്പർ, 2 അക്കസംഖ്യകള്, 1, 3, 4. 4 ഇവിടെ 2 അക്കസംഖ്യകള്, അപ്പൊ 2 സ്ക്വയർ 4. അടുത്തത് നോക്കൂ, ഇവിടെ 3, 1+3+5, 3 അക്കസംഖ്യകളുടെ തുക, അപ്പൊ 3 സ്ക്വയർ. നോക്ക് എന്ത് രസം, ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, നല്ല രസമാണ്. ഞാൻ ഇതുമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് മിക്കവാറും നാളെ വരും. അപ്പൊ നോക്കൂ, ഇത് ഇങ്ങനെ വരുമ്പോ നമുക്ക് അതിന്റെ തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ തുക. അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് ഒരു സംശയം, ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക എത്രയായിരിക്കും? എൽ സ്ക്വയർ. എൻ സ്ക്വയർ, വെരി ഗുഡ്. നിങ്ങൾ നല്ല കുട്ടികളാണ്, വളരെ മിടുക്കരാണ്, മിടുക്കിമാരാണ്. അതായത് ഇനി എനിക്ക് വേറൊരു സംശയം കൂടെ, ടീച്ചർക്ക് അറിയില്ല ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക എത്രയായിരിക്കും? അഭിജിത്ത് പറയൂ, അഭിജിത്ത് പറയൂ, ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക. 10 സ്ക്വയർ. ശരിയാണ്, 10 സ്ക്വയർ എത്രയാണ്? 100. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം ഇപ്പൊ പഠിച്ച കാര്യങ്ങള് തുടർച്ചയായ ഒറ്റസംഖ്യയുടെ തുകയാണ്. അതായത് 2 ഒറ്റസംഖ്യയുടെ തുക 2 × 2 = 4. ആദ്യത്തെ 4 ഒറ്റസംഖ്യകളുടെ തുകയാണെങ്കിൽ 4 × 4 = 16. അപ്പൊ എന്നാണ് ഒറ്റസംഖ്യകൾ, ആദ്യത്തെ ഒറ്റസംഖ്യകളുടെ എണ്ണം നമുക്കറിയില്ല, എന്നൊറ്റസംഖ്യകളാണെങ്കിൽ എൻ സ്ക്വയർ. ഈ ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ വർഗം കിട്ടുന്നു.
അതായത് ഗവേഷ എത്തിക്കുന്നത് വരിയിലും നിരയിലും ഒരേ സംഖ്യയാണ്, മൂന്ന് വരി മൂന്ന് നിര, സമചതുരാകൃതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിലെ സ്ക്വയർ നമ്പേഴ്സ് വർഗസംഖ്യകൾ എന്ന് പറയുന്നു. ഇനി ടീച്ചർക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് 10 വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതുക. അതോടൊപ്പം ടീച്ചറും ഇവിടെ എഴുതുന്നതായിരിക്കും. 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ. ഒന്ന് മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നിങ്ങൾ എഴുതുക, വർഗങ്ങൾ എഴുതുക. ഞാനും ഇവിടെ എഴുതുന്നുണ്ട്, അതോടൊപ്പം നിങ്ങളും എഴുതുക. 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 7 സ്ക്വയർ 49 8 സ്ക്വയർ 64 9 സ്ക്വയർ 81 10 സ്ക്വയർ 100. കൂട്ടുകാരും എഴുതിയിട്ടുണ്ടാവും എന്ന് ടീച്ചർക്കറിയാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്തെ ആക്കാനാണ്. നോക്കൂ, 1 1 തന്നെയാണ്, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 1 അടിയിൽ വരച്ചു 1. അടുത്തത് 4, അത് ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ 4, അതുകൊണ്ട് 4. അടുത്തത് 9. അടുത്തത് നോക്കൂ 16 16 വൺസിന്റെ പ്ലേസില് യൂണിറ്റ് പ്ലേസില് 6 ആണ് വരുന്നത്. നെക്സ്റ്റ് 25 25 5 36 6 36 6 അടുത്തത് 49 49 യൂണിറ്റ് പ്ലേസ് 9 64 4 81 1 അടുത്തത് 10 സ്ക്വയർ 100 0 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതോടൊപ്പം അജയ് ടീച്ചർക്ക് ഒന്ന് പറഞ്ഞു തരാം. അജയ് ലൈനിലില്ല. നസിയ നിസ ടീച്ചർ പറഞ്ഞോളൂ, ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങൾ ഒന്ന് പറയാം. 6 5 6 നിങ്ങളെഴുതിക്കോളൂ അതിന്റെ വൺസിന്റെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസില്, അതല്ലെങ്കിൽ പറയും ലാസ്റ്റ് ഡിജിറ്റില് ഏതൊക്കെയാണ്. 1 4 5 6 9 0 1 4 5 6 9 0 ഈ അക്കങ്ങൾ മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് ഒരു സംശയം, വരാത്ത അക്കങ്ങൾ ഏതൊക്കെയാണ്? അഭിജിത്ത് ഒന്ന് പറയൂ. ഇതില് വരാത്ത അക്കങ്ങൾ, യൂണിറ്റ് പ്ലേസിൽ വരാത്ത അക്കങ്ങൾ. 2 2 3 3 7 7 7 8 നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, കാണുന്നില്ലെങ്കിൽ പറഞ്ഞാ മതി. ഓക്കെ, അതിന് ടീച്ചർക്ക് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന് എന്റെ കോഡ് എന്ന് പറയുന്നത് ഞാൻ എല്ലാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഗണിതം എന്നത് മധുരമാണ്. വാരിവിട്ടാൽ അലിയുന്നത് പോലെ കണക്ക് അതിന്റെ അടിസ്ഥാനം നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല വഴിഞ്ഞ് നല്ല മിഠായിയുടെ അനുഭവമാണ് ഉണ്ടാവുക. അപ്പൊ നോക്കൂ, ഞാനതിൽ കൊടുത്തിരിക്കുന്ന കോഡ് 2378 2378. ഈ ഒരു സംഖ്യ ഇലെ അക്കങ്ങൾ ഒരിക്കലും ഒറ്റയുടെ സ്ഥാനത്ത് വരില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഞാനത് എഴുതാൻ പോകുന്നത് ഞാൻ ഇത് മാറിയാണ് നടക്കുന്നത്. ആറായിരത്തി 578 ഇത്
ഇത് സ്ക്വയർ നമ്പർ ആണോ അല്ലയോ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. ഒറ്റ നോട്ടിൽ റെഡി 1 2 3 തണ്ടാവും. ആണോ അല്ലയോ? അല്ല. സാന്ദ്ര മാത്രമേ പറയാവുള്ളൂ. ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8 വന്നതുകൊണ്ട് നമുക്ക് ഉടൻ തന്നെയായി അവ എഴുതാം. ദിസ് ഇസ് നോട്ട് പെർഫെക്റ്റ്. ഇതൊരു പൂർണ്ണവർഗം അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എക്സാമിന് USSന്റെ എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കുറേ സംഖ്യകൾ എഴുതും. അപ്പൊ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആദ്യത്തെ പ്രത്യേകത നിങ്ങൾ നോക്കേണ്ടത് ഈ 8 വരുന്നുണ്ടോ, 2, 3, 7, 8 വരുന്നുണ്ടോ നോക്കാം. അത് വരുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, വേറെ ഒരു പ്രത്യേകതയെ നോക്കണ്ട. ആദ്യം തന്നെ നിങ്ങൾക്ക് അത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് വർഗസംഖ്യയല്ല. ചിലപ്പോ കൂട്ടത്തിൽ പെടാത്തതെന്ന് ചോദിക്കും. പല രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉറച്ചു അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത പ്രത്യേകതയിലേക്ക് പോകാം. നിങ്ങൾ എനിക്ക് 5 സ്ക്വയർ ഒന്ന് പറഞ്ഞുതരാം. 5 സ്ക്വയർ, അത് പറയേണ്ടത് വൈഷ്ണവി. 5 സ്ക്വയർ, 5 വർഗം. 25. വെരി ഗുഡ്. എല്ലാവരും ടീച്ചർ പറയുന്നതോടൊപ്പം ഇവിടെ ആൻസർ പറയുന്നതോടൊപ്പം നിങ്ങളുടെ നോട്ട്ബുക്കിലും കൂടെ എഴുതണം. എങ്ങനെയാണെങ്കിൽ 15 സ്ക്വയർ കാണണം. 15 സ്ക്വയർ. അത് വൈഷ്ണവി അല്ല, സാന്ദ്ര പറഞ്ഞോളൂ. പതിനഞ്ച് സ്ക്വയർ. ഓക്കെ, കൂട്ടുകാർ അത് എഴുതി ഗുണിക്കാൻ നിൽക്കുകയാണ്. ഇനി എഴുതി ഗുണിക്കാതെ നിമിഷങ്ങൾക്കുള്ളിൽ എങ്ങനെ കണ്ടെത്താം, അതാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇതിലെ 1 5 നോക്കാം. 15 1 5 5 സ്ക്വയർ നിങ്ങൾ ഇവിടെ പറഞ്ഞു. ഈ 25 ഉടൻ തന്നെ നമുക്ക് വലതുവശത്തേക്ക് മാറ്റി എഴുതാം. 25 ഞാനും എഴുതി നിങ്ങളും എഴുതാം. ഇനി അടുത്ത നോക്കൂ, ഇതിലുള്ളത് 1. ഈ 1 അതിന്റെ നെക്സ്റ്റ് നമ്പർ, തൊട്ടടുത്ത സംഖ്യ. തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2. അപ്പൊ 1 × 2 = 2. അത് 25 ബാക്കിലേക്ക് എടുക്കാം. 225 15 സ്ക്വയർ. ചില കുട്ടികൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് പിടികിട്ടിയിട്ടുണ്ടാവില്ല. സാരയില്ല, അടുത്തത് ഒരെണ്ണം കൂടെ പറഞ്ഞതാണ്. 45 സ്ക്വയർ. സാധാരണഗതിയിൽ എല്ലാ ക്വിസ് കോമ്പറ്റീഷനൊക്കെ ചോദിക്കാറുള്ളതാണ്, LP തലങ്ങളിൽ ചോദിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് എഴുതി കുളിക്കാൻ പോയാൽ സമയം തീരും. ഒരു 4-5 ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ട സമയം തീരും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ട്രിക്കാണ്. ഇവിടെ നമുക്ക് ആദ്യം എഴുതി വെക്കാം. അറിയുന്ന കൂട്ടുകാര് എന്നോടൊപ്പം എഴുതി വെക്കുക. ആദ്യം നമുക്ക് 5 × 25 വലതുവശത്തേക്ക് മാറ്റി എഴുതുക. എന്നിട്ട് ബാക്കി എന്ന സംഖ്യ അല്ലാത്ത സംഖ്യ 4. 4 അതിന്റെ നെക്സ്റ്റ് നമ്പർ, തൊട്ടടുത്ത സംഖ്യ. അതിന്റെ തൊട്ടടുത്ത സംഖ്യ 5. 4 × 5 അപ്പൊ 20 25. നമുക്ക് 2025 2025 എന്നൊന്നും പറയണ്ട. നമുക്ക് എളുപ്പ വഴിക്ക് നമുക്കറിയാം ഇത് ക്ലാസ് ആകുമ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ക്യാച്ച് ചെയ്യത്തക്ക രീതിയിൽ 20 25. ഇനി ഞാൻ അടുത്തത് പറയാം, നിങ്ങളൊന്ന് എഴുതാം. 85 സ്ക്വയർ. എല്ലാവരും കണ്ടുപിടിക്കാം. 82 25 75 സ്ക്വയർ. റെഡി? 72 25. ഓക്കെ, ഉണ്ടാവും. അവിടെ ആൻസർ പറഞ്ഞു 72 25. 72 25 കറക്റ്റ് ആൻസർ. എനിക്കറിയാം ഇത് ആൻസർ ശരിയായവര് എല്ലാവരും നിങ്ങളുടെ തോളത്തൊന്ന് തട്ടു. വെരി ഗുഡ്. ടീച്ചർക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെയും പുറത്തു വന്ന് തട്ടിയതാണ്. ഓക്കെ, ഇരുപത്തഞ്ച് കറക്റ്റ് ആൻസർ ആണ്. അഞ്ചേ ഗുണിക്കുന്ന ആൻസർ 25 നമ്മൾ മാറ്റിയെഴുതി. എട്ടും അതിന്റെ നെക്സ്റ്റ് നമ്പറും 8, 9, 72, 72, 25 കറക്റ്റ് എങ്കിൽ ഇത് ഇപ്പൊ കുറച്ചു പേർക്കൂടെ പിടികിട്ടിയിട്ടുണ്ടാവും, എന്നാലും ചിലർക്കൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവില്ല, സാരമില്ല. അടുത്ത് ഞാൻ പറയാണ് 95 സ്ക്വയർ 95 വർഗം. പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127
റിയാസ് മൈക്രോഫോണിന് എന്നോട് ചോദിക്കാണ് ടീച്ചറെ ടീച്ചറിന്റെ പേരെന്താ? ഞാൻ പറയാം എന്റെ പേര് ലിജിമോൾ സിംഗ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കാണ് ടീച്ചർ ടീച്ചറിന്റെ പേരെന്താ? ഞാൻ പറയും ലിജിമോൾ. ടീച്ചറിന്റെ പേര് ലിജിമോൾ അല്ല, എന്നെ കൊല്ലാൻ വന്നാലും കൊല്ലാൻ വന്നാലും ഞാൻ എന്റെ അവിടെ ആരാണ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്? മൈക്ക് ഓഫ് ചെയ്യും. റിയാസ് റിയാസിന്റെ മൈക്ക് ഓഫ് ചെയ്യും. ടീച്ചറിന്റെ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആയത്. എന്നെ തല്ലാൻ വന്നാലും കൊല്ലാൻ വന്നാലും ഞാൻ പറയും എന്റെ പേര് ലിജിമോളാന്ന് ഞാൻ പറയും. പക്ഷെ നിങ്ങളോട് ഞാൻ പറഞ്ഞ 3015 എന്ന് കുറച്ച് പേര് പറഞ്ഞു ഏ 3015 അല്ലല്ലോ. അപ്പത്തേക്കും നിങ്ങളും മാറി അല്ല. ഇനി നിങ്ങൾ വേറെ ഒന്ന് നോക്കൂ, നമ്മളിപ്പൊ പഠിച്ച പ്രത്യേകത അനുസരിച്ച് ആദ്യം നമ്മള് 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം എഴുതിയപ്പോ 25 വർഗം എഴുതി കഴിഞ്ഞപ്പം 2 5 5 സ്ക്വയർ ആദ്യം 25 എഴുതി വെച്ചു. പിന്നെ നമ്മള് 2 അതിന്റെ തൊട്ടടുത്ത സംഖ്യ 6 625 ഇതുപോലെ നമ്മൾ എല്ലാം എഴുതി വെച്ചു. ഇവിടെ നോക്കൂ നിങ്ങള്, ഇത് ഞാൻ പേനയൊന്ന് മാറ്റട്ടാ. ഇവിടെ നോക്കൂ, ഇവിടെ 25 വന്നത്. അപ്പൊ നമുക്ക് മേ ബി അത് സ്ക്വയർ നമ്പർ ആകാം. ഇവിടെ നോക്കൂ, ഇവിടെ 25 വന്നത്, അതും സ്ക്വയർ നമ്പർ ആകാം. ചിലപ്പോ ഇൻ ഇൻഡ്യസിൽ അല്ലാതെ ചില സംഖ്യകൾ വരും കേട്ടോ, പക്ഷെ ഇത് സ്ക്വയർ നമ്പർ ആണ്. ഇത് നോക്കൂ, നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചതാണ് ഇതും സ്ക്വയർ നമ്പർ ആണ്. ഇങ്ങനെ വരുമ്പോ ഇവിടെ നോക്കൂ, 3015 ഇവിടെ 15 വന്നു. ഒരിക്കലും ഒരു സ്ക്വയർ നമ്പർ 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗങ്ങളുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് അതായത് ഒറ്റയുടെ സ്ഥാനത്തും 10 സ്ഥാനത്തും 25 ഒരുമിച്ചേ വരുള്ളൂ. 25 സയാമീസ് ഇരട്ടയാണ്. 5 അവിടെ പോകുന്ന അതിന്റെ കൂടെ 2 പോവും. ആ 2 വാങ്ങി പോവില്ല. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 1 വന്നതേ. ആ 1 വന്നത് കൊണ്ട് ദിസ് ഈസ് നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇപ്പൊ കൂട്ടുകാർക്ക് അബദ്ധം മനസ്സിലായോ? ഞാൻ അതുകൊണ്ടാണ് 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണാനുള്ള എളുപ്പ വഴി ടീച്ചർ പറഞ്ഞു തന്നത്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 15 ഇത് വരില്ല. ഇവിടെ എപ്പോഴും 10 സ്ഥാനം 2 വരുന്നു. 5 അവസാനിക്കുന്ന ഏത് സ്ക്വയർ നമ്പർ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ, അതിന്റെ ഒറ്റയുടെ സ്ഥാനം 5 10 സ്ഥാനം 2 5 പോകുന്നതോടെ കൂടെ 2 പോകും. 2 5 ഒട്ടിപ്പിടിച്ചേ ഇരിക്കുള്ളൂ. അപ്പൊ ഇനി നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കൊരു സ്ക്വയർ നമ്പർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ തന്നാ. അപ്പൊ 1 പ്രത്യേകത, 1 4 6 5 9 0 ആണോ നോക്കുക, അല്ലെങ്കിൽ 2378 ഇതിൽ ഏതെങ്കിലും അക്കങ്ങളാണോ നോക്കുക. ആ അക്കങ്ങളാണെങ്കിൽ സ്ക്വയർ അല്ല. അടുത്ത പ്രത്യേകത ടീച്ചർ പഠിപ്പിച്ചത്, 5 അവസാനിക്കുന്നതാണെങ്കിൽ ഇവിടെ 25 ഒരുമിച്ചേ വരുള്ളൂ, 25 അല്ലാതെ നിൽക്കില്ല. അപ്പൊ ഈ പ്രത്യേകതയും പഠിച്ചു. ഇനി അടുത്ത പ്രത്യേകത നമുക്കിത് കുറെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് ഇത്. ഇത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് വേറൊരു ഒരു സംഖ്യ എടുത്താൽ അതിന്റെ ഫുള്ള് പ്രത്യേകതകളും പറയാൻ പറ്റിയ ഒരു സംഖ്യയുണ്ട്. അപ്പൊ ഇത് ഒന്നും കൂടെ പറഞ്ഞുതരാം, അവിടെ ആരോ പറഞ്ഞു ഒന്നും കൂടെ പറയണമെന്ന്. 5 അവസാനിക്കുമ്പോൾ ഒറ്റയുടെയും 10 സ്ഥാനം 25 ഒരുമിച്ചേ വരുള്ളൂ. 5 വന്ന കൂടെ 2 പോരും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇവിടെ എഴുതുമ്പോ നിങ്ങൾ എഴുതിക്കൂടാ, 10 വർഗം എല്ലാവരും എഴുതാം. 10 അതെല്ലാവരും എഴുതിക്കോളൂ. നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതാം, 10 സ്ക്വയർ 100. അടുത്ത സംഖ്യ 200 സ്ക്വയർ. രണ്ടായിരം എന്ന് ആരോ പറഞ്ഞു. അഭിജിത്ത് പറഞ്ഞു 400 എന്ന് അഭിജിത്ത് പറഞ്ഞു. എല്ലാവരും പറയല്ലേ, ഒരാള് ഒരു സമയത്ത് മറ്റുള്ള കുട്ടികൾക്കും കൂടെ ഇത് കൊടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇവിടെ നോക്കാം, 400 എന്ന് പറഞ്ഞു. ദിസ് ഇസ് നോട്ട് കറക്റ്റ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കാം, ആദ്യം ചെയ്യേണ്ടത് 0 അങ്ങോട്ട് മാറ്റി വെക്കുക. കറക്റ്റ് ആൻസർ അവിടെ കുറെ മെസ്സേജ് വരുന്നുണ്ട്, ശരിയാണ്.
അപ്പൊ പൂജത്തെ മാറ്റി അങ്ങോട്ട് വെക്കാം. പൂജത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെയുള്ളത് രണ്ടാണ്. രണ്ടിന്റെ സ്ക്വയർ നമുക്കറിയാം, രണ്ടിന്റെ സ്ക്വയർ നാലാണ്. ഇനി നോക്കൂ, 200 ഗുണിക്കണം 200 എന്ന് പറഞ്ഞാൽ 200നെ 200 കൊണ്ട് ആരും എഴുതി ഗുണിക്കില്ല. അത് ഗുണിക്കുന്നവരുണ്ടല്ലോ, കണക്ക് പഠിക്കുന്നവരല്ല കേട്ടോ. കണക്ക് പഠിക്കുന്ന കുട്ടികൾ 200നെ 200 കൊണ്ട് ഗുണിക്കില്ല. അപ്പൊ ഇവിടെ പൂജ്യം അങ്ങനെ മാറ്റി വെച്ചു. അപ്പൊ രണ്ടിനെ രണ്ടു കൊണ്ട് ഗുണിച്ച് 4 എഴുതി. ഇനി ഇവിടെ നോക്കൂ, 200 ഗുണിക്കണം 200. ഇവിടെയും 2 പൂജ്യമുണ്ട്, ഇവിടെയും 2 പൂജ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 പൂജ്യം ഒരുമിച്ച് അങ്ങോട്ട് എഴുതുന്നു. ഇതെങ്ങനെയാ വായിക്കാം, 40,000 ആണ് കറക്റ്റ് ആൻസർ. ആ നമുക്ക് പറയാനുള്ള സൗകര്യത്തിന് 4 ഇട്ടിട്ട് 4 പൂജ്യം, ഇവിടെ 2 പൂജ്യമാണ്, ഇവിടെ 4 പൂജ്യം. ഇനി അടുത്തതൊന്ന് നോക്കൂ, എണ്ണായിരത്തിന്റെ സ്ക്വയർ 8,000 സ്ക്വയർ എത്രയാണ് നിങ്ങൾ എഴുതാം. മനസ്സിലായില്ല എന്ന് പറയണ്ട, നമുക്ക് രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് ആ സംഖ്യ എത്ര, ആ സംഖ്യ എത്ര കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ നോക്കാം, അതായത് 16 ആണ് പലരും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം, 8,000 × 8,000 ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ 0 മാറ്റി വെക്കാം. 0 മാറ്റി വെക്കുമ്പോ ഇവിടെ പറയുന്നത് 8 ആണ്. പല മക്കളും ചെയ്ത് എന്താറിയാവോ, 8നെ 2 കൊണ്ട് കുടിച്ചു, 8 × 2 = 16 എഴുതി വെച്ചു. ദിസ് ഇസ് നോട്ട് കറക്റ്റ് ആൻസർ. 8നെ 8 കൊണ്ട് കുടിക്കുക. എത്ര സ്ക്വയർ കാണുക, ആദ്യം 0 മാറ്റി വെച്ചു, 8² = 64. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ, ഇവിടെ 3 0s ആണുള്ളത്. ശ്രദ്ധിക്കണം, ഇവിടെ 3 0 ഉണ്ട്, അതിന്റെ ഇരട്ടി 0 ഡബിൾ എന്ത് ചെയ്യണം ഇവിടെ ചെയ്താ. അപ്പൊ ഇവിടെ 3 ആയതുകൊണ്ട് 3 × 2 = 8 എന്ന് പറയുന്നത് 6 ആണ്. 6 0 ഇട്ട് കൊടുക്കുക, 2 4 6 0. 64 ഇട്ടിട്ട് 6 0 ഇട്ട് കൊടുക്കുക. ചെയ്തു വെച്ചോളൂ, 64 ഇടാം, എന്നിട്ട് 6 0 ഇടാം. 64 lakh. 6 crore 4 lakhs. അങ്ങനെയൊന്നും വായിച്ച നമുക്ക് ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ പറഞ്ഞത് 64 കഴിഞ്ഞിട്ട് 6 0 എന്ന്. ഇനി ഇവിടെയൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ 0 സ്ക്വയർ, പിന്നെ സ്ക്വയർ നമ്പറിൽ ഇവിടെ 0 ഡബിൾ ആണ്. ശ്രദ്ധിക്കണേ, ഇവിടെ നോക്കൂ, ഇവിടെയും ഡബിൾ ജോഡി ആയിട്ടാണ് വരുന്നത്. ഈ ചോദ്യത്തിന് നോക്കൂ, ഇവിടെയും 2 4 6 ജോഡി ആയിട്ടാണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രത്യേകത, ഈ സ്ക്വയർ നമ്പേഴ്സില് 0സിന്റെ എണ്ണം, 0കളുടെ എണ്ണം ജോഡി ആയിട്ടേ വരുള്ളൂ. അത് എന്താണെന്നറിയോ, 0ത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. 0 ഒരിക്കലും വർഗസംഖ്യയില് 0 ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. 0ത്തിന് ഭയങ്കര പേടിയാണ്, മറ്റുള്ളവർ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ ഒരു കൂട്ടത്തിൽ കൂടെ 2 പേര് ഒരുമിച്ചേ പോവുള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 8ന്റെ സ്ക്വയർ 64. അപ്പൊ ഇതൊരു സ്ക്വയർ നമ്പറാണ്. ഓക്കെ ആയോ? ഞാൻ ഇത് കഴിഞ്ഞ് ലാസ്റ്റ് 5 മിനിറ്റ് സമയം ഓരോരുത്തർക്ക് സംശയം ചോദിക്കാൻ സമയം ഉണ്ടാകാം. അപ്പൊ ഇനി അടുത്ത ഒരു ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഏതെങ്കിലും ക്ലിയർ ആവാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ എഴുതാണ്. 16 കഴിഞ്ഞിട്ട് 3 0, 16,000 സ്ക്വയർ 60,000 സ്ക്വയർ. ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് കാണാം. Thank you.
ഓക്കെ പറയാൻ പാടില്ല ഞാൻ ചോദിക്കുന്ന ആളെ പറയാവുള്ളൂ ഓക്കെ കറക്റ്റ് ആൻസർ കുറെ പേരുടെ മെസ്സേജ് ഇവിടെ വന്നു ഇവിടെ നോക്കാം ഇവിടെ ചെയ്യേണ്ടത് സീറോസ് മാറ്റി അങ്ങോട്ട് വെക്കുക ഏതെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സീറോ മാറ്റി വെക്കുക പതിനാറ് പതിനാറിന്റെ സ്ക്വയറ് കാണാം സ്ക്വയറ് കാണാൻ ധാരാളം എളുപ്പ വഴികളുണ്ട് പിന്നീട് പറഞ്ഞുതരാം അപ്പൊ പതിനാറിന്റെ സ്ക്വയർ പതിനാറിന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 256 256 ഇട്ട് വെക്കുക അതിനുശേഷം ഇവിടെ എത്ര പൂജ്യം ഉണ്ട് നോക്കാം ആ പൂജ്യങ്ങളുടെ ഇരട്ടി ഡബിള് സ്ക്വയറിൽ ഇട്ട് വെക്കാം ഇവിടെ 3 0 അതുകൊണ്ട് 6 0 ഇട്ട് വെക്കാം 6 0 ഇപ്പൊ നമ്മുടെ ആൻസർ ആയി അതായത് മൾട്ടിപ്പിൾ സീറോസ് അല്ലേ ടീച്ചർ മൾട്ടിപ്പിൾ സീറോ ഡബിള് വർഗത്തിൽ എല്ലാം പകുതി വർഗമൂലത്തിൽ അതായത് ഈ സംഖ്യയിലെ പകുതിയേ ഉള്ളൂ ഇതിന്റെ ഡബിൾ ആയിരിക്കും മൾട്ടിപ്പിൾ ചെയ്യും ഡബിൾ ആവുക ഇരട്ടിക്കും ഇവിടെ 3 0 ആണ് ഇവിടെ 6 0 ഇവിടെ 4 0 വന്ന ഇവിടെ 8 0 ഇവിടെ 5 0 വന്ന ഇവിടെ 10 0 ഓക്കെ ആയല്ലോ യെസ് മിസ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ തരാം സ്ക്വയർ നമ്പർ അല്ലാത്തത് ഏത് നിങ്ങൾ തന്നെ കണ്ടെത്താനാണ് ഓക്കെ ഞാൻ എഴുതാൻ പോവാണ് ഹൺഡ്രഡ് 62,500 62,500 അടുത്തത് 1,210,000 ഈ നമ്പേഴ്സ് നിങ്ങൾ എഴുതി വെക്കുക ഇതിലെ സ്ക്വയർ നമ്പർ അല്ലാത്തത് ഏത് ഞാൻ ചോദിക്കുന്ന ആൾ മാത്രമേ പറയാവുള്ളൂ ഈ ചോദ്യം ചോദിക്കുന്നത് സാന്ദ്രയോടാണ് ഓക്കെ സാന്ദ്ര പറഞ്ഞു 800 ആണോ സാന്ദ്ര 800 ഉറപ്പ സാന്ദ്ര ഓക്കെ സാന്ദ്രനെ ഞാനൊന്ന് പേടിപ്പിക്കാൻ നോക്കി സാന്ദ്ര പറഞ്ഞു ഉറപ്പാണ് സാന്ദ്ര പേടിക്കുന്നില്ലേ കാരണം എന്താണെന്ന് അറിയാവോ സാന്ദ്ര ഉറപ്പാണ് അത് 800 ആണ് നോക്കൂ ഇവിടെ സീറോസ് ഡബിൾ ആണ് ജോഡിയായിട്ടാണ് പക്ഷെ 64 സ്ക്വയർ ആണ് 60 അപ്പൊ അത് ഓക്കെ ആണ് ഇത് ശരിയാണ് അടുത്ത ഇവിടെ ഡബിൾ ആണ് സീറോ അപ്പൊ സീറോയിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ 121 അത് സ്ക്വയർ നമ്പർ ആണ് അപ്പൊ ഇത് ഓക്കെ ആയി ഇവിടെ നോക്കൂ ഇവിടെ സീറോ ഡബിൾ ആണ് 60 ഇവിടെ 625 സ്ക്വയർ നമ്പർ ആണ് അടുത്ത നോക്കൂ ഇവിടെ സീറോ ഒക്കെ ഡബിൾ ആണ് സീറോ ഒഴിവാക്കിയ 8 ഇതല്ല സ്ക്വയർ നമ്പർ അല്ല മനസ്സിലായില്ലേ ഇത് 8 സ്ക്വയർ നമ്പർ അല്ല അതായത് ഈ 0 ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ സ്ക്വയർ നമ്പർ ആണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി ഇവിടെ ഈ ചോദ്യത്തില് നമുക്കത് നോക്കിക്കഴിയുമ്പോ ബാക്കി എല്ലാം സ്ക്വയർ നമ്പർ ആണ് ഇവിടെ സ്ക്വയർ നമ്പർ അല്ല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 800 ആണ് കറക്റ്റ് ആൻസർ ഇത് ശരിയാണ് 121 11 സ്ക്വയർ ആണ് 121 ഓക്കെ വേറെ ഒരു സംഖ്യയും കൂടെ ഞാൻ തരാം ഹലോ ടീച്ചർ ഓക്കെ അടുത്ത നോക്കിക്കോളൂ ഈ 12,10,000 ഇല്ലേ അതെനിക്ക് ഒരാള് മാത്രം പറയാം ആ പറഞ്ഞോളൂ മോളെ ടീച്ചർ അത് ഒന്നുകൂടി പറയാവോ ആ പറയാം ഇനി അടുത്തതും വരുന്നുണ്ട് അടുത്തതും വരുന്നുണ്ട് ടീച്ചർ ഇത് എഴുതിക്കോളാം
4,90,000 4,90,000 6,400 16,000 സ്ക്വയർ നമ്പർ അല്ലാത്തത് സൗണ്ട് ചെയ്യ ഓഫ് ചെയ്യാം. നേരത്തെ സംസാരിച്ച ആരാന്ന് അറിയില്ല ടീച്ചർക്ക്. ഒന്നും കൂടെ കെയർ ചെയ്യുക, ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ സീറോ ജോഡി ആയിട്ടാണ്. അപ്പൊ സീറോയുടെ പ്രത്യേകത അനുസരിച്ച് സ്ക്വയർ ആണ്. അപ്പൊ നയൻ നോക്കി, നയനും സ്ക്വയർ നമ്പർ ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആൻസർ ആണ്, സ്ക്വയർ നമ്പർ. അടുത്ത നോക്കൂ, ഇവിടെ സീറോ ജോഡി ആയിട്ടാണ് വരുന്നത്, ഡബിൾ ആയിട്ടാണ്, ജോഡി ആയിട്ട്, ഒറ്റയ്ക്ക് നിൽക്കൂല എന്ന് ടീച്ചർ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് സീറോ ഒഴിവാക്കിയുള്ള സംഖ്യ 49 ആണ്. 7 വർഗമാണ് 49. അടുത്ത നോക്കൂ, ഇവിടെ സീറോ ജോഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ സീറോയുടെ പ്രത്യേകത അനുസരിച്ച് സ്ക്വയർ നമ്പർ ആണ്. ഇനി ഇത് സീറോ ഒഴിവാക്കിയുള്ള സംഖ്യ 64. 8 സ്ക്വയർ ആണ്, 64. 8 × 8 അടുത്ത നോക്കൂ, ഇവിടെ നോക്കൂ, 0 ഒരു ജോഡി എടുത്തു. പക്ഷെ ഇവിടെ നോക്കൂ, ഈ 0 ജോഡി ഇല്ല, ഒറ്റയ്ക്കാണേ. ഇപ്പൊ 0 വേണമെങ്കിൽ അപ്പൊ അത് സ്ക്വയർ നമ്പർ അല്ല. ഇനി നോക്കൂ, ഈ 16 സ്ക്വയർ നമ്പർ ആയിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ 0 ഒറ്റയ്ക്ക് വന്നു, അതുകൊണ്ട് ഇതാണ് സ്ക്വയർ നമ്പർ അല്ലാത്തത്. വർഗത്തിൽ സ്ക്വയർ നമ്പറിൽ സീറോസ്. ഒരു ഉദാഹരണം, ഓക്കെ, ഒരു ഉദാഹരണം കൂടി പറയൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഇവിടെ സീറോ ജോഡി ആയിട്ടല്ല, അതുകൊണ്ട് ഇത് ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, അത് സ്ക്വയർ നമ്പർ അല്ല. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. നിങ്ങള് പെട്ടെന്ന് എഴുതിക്കോളാം. 1,60,000 അടുത്തത് 1,000 മാം 4,000 ഫോർ തൗസൻഡ് നമ്പർ അല്ലാത്തത് ഏതൊക്കെ അത് നിങ്ങൾ എഴുതാം. 4,000 ഓക്കെ. വൈഷ്ണവി മാത്രം പറയൂ. 4,000 ഉറപ്പാണോ? കുറിപ്പിന്റെ ഉറപ്പാണോ? ഉറപ്പ്. ഓക്കെ, എന്നാ നമുക്കിത് കീറി പൊറിക്കാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിക്കാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ ആദ്യം 4,000 എടുത്തു. എന്റെ ഞാൻ ആദ്യം നോക്കുന്നത് 0 ജോഡിയായിട്ടാണോന്നാണ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 0 ജോഡിയാണ്, ഇവിടെ നോക്കൂ 0 ഒറ്റയ്ക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് ഒറ്റ അടിക്ക് ഞാനിത് വെട്ടി, ഇത് സ്ക്വയർ നമ്പർ അല്ല. അടുത്ത നോക്കൂ, ഇവിടെ 0 ജോഡിയാണ്,
ഇവിടെയും പൂജ്യം ജോഡിയാണ്. അത് കഴിഞ്ഞിട്ട് 16 ആണ്, 4 വർഗമാണ് 16. ഹായ്, എനിക്ക് സന്തോഷായി. അപ്പൊ ഇത് നമ്പർ ആണ്. അടുത്ത നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ പൂജ്യം ജോഡി, ഇത് ജോഡി. ഇവിടെ നോക്കൂ, ഇവിടെ പൂജ്യം ഒറ്റയ്ക്കാണേ, ഒരു പൂജ്യം ഉള്ളു ഇവിടെ, ഒരു പൂജ്യം ഒറ്റയ്ക്ക് വന്നു. 49 7 വർഗമാണ്, പക്ഷെ ഇവിടെ പൂജ്യം ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ഇത് വർഗസംഖ്യ അല്ല, ഇത് സ്ക്വയർ നമ്പർ അല്ല. അടുത്ത നോക്കൂ, 1000. ഇവിടെ നോക്കൂ, പൂജ്യം ഇവിടെ ജോഡി, ഇവിടെ ജോഡി അല്ല, ഇവിടെ പൂജ്യം ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് അതും സ്ക്വയർ നമ്പർ അല്ല. അപ്പൊ ഇവിടെ സ്ക്വയർ നമ്പർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. 16,000 മാത്രമേ സ്ക്വയർ നമ്പർ ഉള്ളൂ. ഓക്കെ ആയോ? അടുത്ത ഒരു പാട്ട് പറഞ്ഞു ടീച്ചർ. ഡൗട്ട്, ഡൗട്ട് ചോദിച്ചോളൂ. ഒരാള് മാത്രം, വേറെ ആരും ഉണ്ടാകുന്നില്ല. സീറോന് മുമ്പുള്ള നമ്പേഴ്സ് എങ്ങനെയാ സ്ക്വയർ നമ്പർ ആണ് മനസ്സിലാക്കണേ? അത് നമ്മളിത് പഠിക്കുമ്പോ. അപ്പൊ 16 കണ്ടു കഴിഞ്ഞാ, 6 ഇപ്പൊ നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് സ്ക്വയർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഇപ്പൊ നോക്കാം, 16 നമുക്ക് ആർക്കും അറിയാം. 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നിങ്ങൾ പഠിച്ചു വെക്കുക, അത് എളുപ്പമാണ്. അപ്പൊ അത് നിങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. ഇനി സ്ക്വയർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ വേറെ സ്ക്വയർ റൂട്ട് ഉണ്ട്, അത് വർഗമൂലം, വർഗവും വർഗമൂലവും സ്ക്വയർ റൂട്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ അത് കൃത്യമായിട്ടുണ്ട്. അത് നമുക്ക് ഈ ചെറിയ ഒരു ഇതിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിലൊക്കെ ഈ ചെറിയ ചെറിയ സംഖ്യകളെ നിങ്ങൾക്ക് തരുള്ളൂ, വലിയ സംഖ്യകൾ നിങ്ങൾക്ക് തരില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളതൊക്കെ തരുമ്പോ നമുക്ക് ഒത്തിരി വലിയ സംഖ്യകൾ നിങ്ങൾക്ക് തരില്ല. ഇതിപ്പൊ 121 നിങ്ങൾക്ക് 30 വരെയുള്ള കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്കായി, വലിയ പ്രശ്നമില്ല. അപ്പൊ മക്കൾ 30 വരെയുള്ളത് പഠിച്ചു വെക്കുക. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ 30 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ നമ്പർ എഴുതി വെക്കുക. ഇനി അടുത്ത ഒരു പ്രത്യേകത പറയാം, ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അടുത്തത് 11 സ്ക്വയർ, അതായത് 11 കൊണ്ട് ഗുണിക്കുക. 11 എളുപ്പ വഴിയുണ്ട്. 121 ഇത് നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം. 121 സമ്മതിച്ചു. അടുത്തത് നോക്കുക, 111 ഗുണിക്കണം 111. അപ്പൊ എന്ത് ചെയ്യുന്ന പറ? എഴുതി 1221. ഓക്കെ, അല്ല, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഇത് നല്ല ഓക്കെ, ഇനി ടീച്ചർ അല്ല, ഇനി ടീച്ചർ പറയാം. നോക്ക, അവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് കാണാൻ എളുപ്പമായി. ഇതൊരു പാറ്റേൺ ആണ്, ഇതൊരു പാറ്റേൺ ആണ്. അപ്പൊ ഈ പാറ്റേണ് തെറ്റാണ്, ഇപ്പൊ വന്നിരിക്കുന്ന ആൻസറുകൾ മെസ്സേജ് വന്നത് തെറ്റാണ്. ഈ പാറ്റേൺ നമ്മള് കറക്റ്റ് ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്, അമാൻസായി. ഇവിടെ നോക്കൂ, ഇത് എഴുതി ഗുണിക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിത് എഴുതി ഗുണിക്കുമ്പോഴത്തേക്കും ഒരു 10 ചോദ്യം എഴുതാനുള്ള സ്ഥലം അങ്ങോട്ട് പോകും, സമയം പോകും. അപ്പൊ ഇതൊക്കെ ട്രിക്കാണ്, നിങ്ങൾക്ക് ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ ചോദിക്കുന്നതാണ്. ഇത് ഇങ്ങനെ ചോദിക്കാം, 111 സ്ക്വയർ എന്നും ചോദിക്കാം. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ചോദ്യത്തിലേക്കാണ്. ചോദ്യം നോക്കിയപ്പോ ഇവിടെ 3 1s ഉണ്ട്. 3 1s ഉള്ളത് കൊണ്ട് 1, 2, 3 വരെ കൂടെ എഴുതുക. അതിനുശേഷം 3 അടിയിലേക്കുള്ള നമ്പർ എഴുതുക, ഡിസെൻഡിങ്. അതായത് 3 കഴിഞ്ഞാൽ 2 1. ക്യാച്ച് ചെയ്തോ? അല്ലെങ്കിൽ നോക്കാം, ഇവിടെ ഞാൻ എഴുതാണ്, 1111 ഗുണിക്കണം 1111. 1 2 3 4 3 2 1. വെരി ഗുഡ്. ഇനി ആരും ഇനി പറയട്ടെ, ശരിയാണ്, കറക്റ്റ് ആൻസർ ആണ്. 1 2 3 4 4 ഒന്നുകളുള്ളതുകൊണ്ട് 4 വരെ തുടർച്ചയായിട്ട് എഴുതുന്നു.
പിന്നെ നാലിന് ശേഷം അടിയിലേക്ക് എഴുതുന്നു. ഏതാണ്? മൂന്ന് രണ്ട് ഒന്ന്. ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ രക്ഷിതാക്കളോട് ഇതുപോലെ വലിയൊരു സംഖ്യ ഇട്ട് കൊടുക്കുക. വലിയൊരു സംഖ്യ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒന്നുകള് വരുന്ന സംഖ്യ എന്താണ് കേട്ടോ, സംഖ്യ ഇട്ട് കൊടുത്തതിന് ശേഷം അവരോട് ചെയ്യാൻ പറയാം. അവര് കഷ്ടപ്പെട്ട് എഴുതി കുണിക്കാൻ നോക്കും, കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തോളാൻ പറയാം. അതിനേക്കാൾ മുന്നേ നിങ്ങൾ അതിന്റെ ഉത്തരം പെട്ടെന്ന് എഴുതിയിട്ട് പോക്കറ്റിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് നിങ്ങളോട് സംഖ്യ പറയാൻ പറയാം. ഇവിടെ നോക്കും, ഇവിടെ നാലൊന്ന്. ഇനി അഞ്ച് ഒന്നാണെങ്കിൽ അഞ്ച് വരെ തുടർച്ചയായിട്ട് എഴുതുക, ബാക്കി അതിന്റെ അടിയിലേക്ക് എഴുതുക. ഓക്കെ, അപ്പൊ ഓക്കെ, ഒരാൾ മാത്രം ചോദിക്കാം. ഒന്ന് എന്നുള്ള നമ്പറിന് മാത്രമാണ് ഇത്. ഇനി അതല്ലാത്തത് നിങ്ങൾ ഇതുപോലെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇനി പഠിപ്പിച്ച കാര്യങ്ങളില് പറഞ്ഞുതരോ ടീച്ചർ. എന്തോ സ്ക്വയർ റൂട്ട്? ആ സ്ക്വയർ റൂട്ട് ഇപ്പൊ ഈ ഒരു സമയം കൊണ്ട് കഴിയില്ല, അത് കൊറേ ഉണ്ട് പഠിക്കാൻ. ഞാൻ അത് വീഡിയോ എന്തായാലും ചെയ്തിടും. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം നമ്മൾ പഠിച്ചത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? സ്ക്വയർ നമ്പർ കിട്ടുന്നത്. നമ്പർ വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ സ്ക്വയർ, അല്ലേ? ദീസ് ആർ കോൾഡ് സ്ക്വയർ നമ്പേഴ്സ്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് ഒറ്റ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാം. അപ്പൊ ആദ്യത്തെ മൂന്നൊറ്റ സംഖ്യകളുടെ തുക മൂന്ന് സ്ക്വയർ, മൂന്ന് മൂന്ന് ഒൻപതാണ് വരിക. എത്ര ഒറ്റസംഖ്യ? ആദ്യത്തെ ഇരുന്നൂറ് ഒറ്റസംഖ്യകളുടെ തുകയാണ് കാണേണ്ടതെങ്കിൽ ഇരുന്നൂറിനെ ഇരുന്നൂറ് കൊണ്ട് ഗുണിക്കുക. എന്നൊരൊറ്റസംഖ്യയായ അതിന്റെ വർഗം, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ്. ആദ്യത്തെ തുടർച്ചയായ എന്നൊറ്റസംഖ്യകളാണെങ്കിൽ അതിന്റെ തുക, സം ഓഫ് ദ നമ്പേഴ്സ് എന്താണ്? എൻ സ്ക്വയർ ആണ്. പിന്നെ നമ്മൾ പഠിച്ചു അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകള്, അത് ട്വന്റി ഫൈവ് ആണ് വരിക. അഞ്ച് അവിടെ പോകുന്നു, അതിന്റെ കൂടെ രണ്ട് പോകും. പിന്നെ പൂജ്യങ്ങളുടെ പ്രത്യേകത, പൂജ്യങ്ങൾ ജോഡി ആയിട്ടാണ് വരിക. ബോർഡിൽ എഴുതി കാട്ടുന്നത് ഞാൻ മാറി. ഓക്കെ, നോക്കിക്കോളൂ. ഇനി സമചതുരാകൃതിയിലുള്ള സംഖ്യകളാണ് സമചതുര സംഖ്യകള്. പിന്നെ പഠിച്ചു ഈ പാറ്റേൺ. ഈ പാറ്റേണ് നമ്മൾ എത്ര ഒന്നുകളുണ്ടോ അത്രയും നമ്മൾ സംഖ്യ എഴുതുക, അതിന് അടിയിലോട്ട് എഴുതുക. ഇവിടെ നാലൊന്നായതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ബാക്കി അതിന്റെ അടിയിലേക്ക് എഴുതി. ഇനി നിങ്ങൾക്ക് സംശയമുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗവുമായിട്ട് വർഗമാണോ വർഗമല്ലയോ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഹലോ, സ്ക്വയർ റൂട്ട് ഇപ്പൊ പറ്റില്ല, അത് വേറൊരു ദിവസം പിന്നീട് ഒരിക്കലാകാം. എന്തോ ഓഡ് വണ്ണിന്റെ ഓഡ് വൺസ് അറിഞ്ഞതിന്റെ ഒന്നും കൂടി. ഓഡ് നമ്പർ, അത് ഓഡ് നമ്പർ തന്നെ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ സ്റ്റിക്കർ ഒട്ടിച്ച് തന്നെയാണ് കാണിച്ചു തന്നത്. നോക്കാം, ഇത് ഒരു ആയിട്ട് ഒരൊറ്റ സംഖ്യ ഒന്ന് തന്നെയാണ് വരിക. അടുത്ത രണ്ടൊറ്റ സംഖ്യ വൺ പ്ലസ് ത്രീ, വൺ പ്ലസ് ത്രീയില് രണ്ട് എണ്ണമാണുള്ളത്, അതുകൊണ്ട് ഇതിന്റെ സമ്മ കാണേണ്ട ആവശ്യമില്ല. ടു സ്ക്വയർ ആണ്, ടു സ്ക്വയർ എന്ന് പറയുന്നത് നാല്. ആദ്യത്തെ മൂന്ന് ഒറ്റ സംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച്, ഇതിന്റെ സമ്മ എന്ന് പറയുന്നത് മൂന്നെണ്ണാണ്, അതുകൊണ്ട് നമുക്കിത് എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല. മൂന്ന് സ്ക്വയർ. ഇങ്ങനെ പോയാൽ ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ സമ്മ, സം ഓഫ് ദ ട്വന്റി ഓഡ് നമ്പേഴ്സ്, ഫസ്റ്റ് ഓഡ് ആദ്യം ട്വന്റി സ്ക്വയർ കാണാൻ ഇരുപതിന്റെ ഇരുപത് കൊണ്ട് ആരും എഴുതി ഗുണിക്കണ്ട. രണ്ടേ ഗുണിക്കണ രണ്ട് നാലാണെന്ന് അറിയാം. രണ്ട് പൂജ്യം ഇട്ട് വെക്കുക. ഓക്കെ ആയോ? ഇനി സംശയങ്ങള്. ടീച്ചറെ കുറെ വീഡിയോസ് ഗണിതം മധുരം ലിജിമോൾ എന്ന ചാനലുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ ധാരാളം വീഡിയോസ് ഉണ്ട്. യു എസ് എസ് ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഇതുവരെ കഴിഞ്ഞ വിക്ടേഴ്സിൽ കഴിഞ്ഞ മുഴുവൻ ക്ലാസ്സുകളുടെയും ക്ലാസ്സുകൾ വരും. ഇന്ന് സ്ക്വയർ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്വയർ നമ്പറിലെ ചാനലിന്റെ പേരൊന്നുകൂടെ പറയൂ. എന്തോ ചാനലിന്റെ പേരൊന്നുകൂടെ പറയൂ. ആ പറയാം, ചാനലിന്റെ പേര് ഞാൻ പറയാം.
ഡിജി ടീച്ചറിന് നിങ്ങളെ മലയാളത്തിൽ അടിച്ചാലും കിട്ടും. ഗണിതം മധുരം ആണ്. ഇത് അടിച്ച് എഴുതാൻ മതി, ഇങ്ങനെ എഴുതാൻ മതി. ഗണിതം മധുരം നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി കിട്ടും. അല്ലെങ്കിൽ ലിജി ടീച്ചർ അടിച്ചാൽ മതി, അല്ല ജി അറിയാമോ മാത്രം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഈ പതിനഞ്ചിന്റെ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇന്ന് വർഗം പിന്നെ ഈ പാഠവുമായിട്ട്